ഇതിന്റെ ഭക്ഷണമൊക്കെ ശരിയായതാണോ അല്ലേ നിനക്ക് അറിയില്ല, അതുകൊണ്ട് ആ കോഴിയർക്ക് എനിക്ക് വേണ്ട. അത്ര സൂക്ഷിച്ച് ജീവിച്ച ആളാണ് മുഹമ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം മഹാനവറുകളുടെ അയൽവാസിയായ ഒരു മജൂസിയുണ്ട്, തീന ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹവും വേറൊരാളും കൂടി ഷെയറായി ബിസിനസ്. അപ്പോ കച്ചവട ചരക്കുമായി ഇങ്ങനെ ഈ മജൂസി പോകുമ്പോ കൊള്ളക്കേറി കച്ചവടത്തിലുള്ള എല്ലാ കച്ചവട സാധനങ്ങളും കൊള്ള ചെയ്തു. ഈ വിവരം മുഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. നാട്ടിലെ കൂടെയുള്ള ആളുകളോട് ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മളൊന്ന് നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയായ മജൂസിനെ കാണാൻ പോവാണ്. അതെന്തിനാ? അദ്ദേഹത്തിന്റെ കൂറുകാരന്റെ കൂടെയുള്ള കച്ചവടം കവർച്ച ചെയ്തു പോയിട്ട് വലിയ മുസീബത്ത് പറ്റി നമ്മുടെ അയൽവാസിയായ മജൂസിക്ക്. അമുസ്ലിം സഹോദരനോടും സൗഹാർദ്ദത്തിലല്ലേ ജീവിക്കേണ്ടത്? തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയും ആകാൻ പാടില്ലല്ലോ. അവിടെ നമുക്ക് അയാളെ പോയി കണ്ണോക്ക് കാണോ, അയാൾക്ക് വലിയ നഷ്ടം പറ്റിയിട്ടുണ്ട്. അയൽവാസി എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കടപ്പാടുണ്ട്, നമ്മൾ പോവാറ്. അങ്ങനെ അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു കാണാൻ പോയി. ചെന്നപ്പോ ഈ മജൂസിക്ക് വലിയ ആദരവായി പോയി. അദ്ദേഹം വന്ന് അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹുവിന്റെ കൈയൊക്കെ പിടിച്ച് ചുംബിച്ച് വലിയ ആദരവോടെ കൊണ്ടുപോയി ഇരുത്തി. മജൂസി വലിയ ബിസിനസ്സുകാരനാ. മജൂസിക്ക് തോന്നി ഭക്ഷണത്തിന് വലിയ വിഷമമുള്ള കാലല്ലേ, ഈ പണ്ഡിതനെ കുറച്ച് ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചു. ഭക്ഷണം എടുക്കാൻ വേണ്ടി അയാൾ പോകുന്ന് അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹുവിന് തോന്നി. മഹാനവറുകൾ പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണത്തിന് വന്നല്ല, നിങ്ങളെ സ്വത്തുക്കള് കവർച്ച ചെയ്തു പോയി എന്ന് കേട്ടപ്പോ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, ഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ ഈ മജൂസി പറഞ്ഞു, എന്റെ സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കണം, ഒരു മുസീബത്ത് വരുമ്പോഴേക്ക് നമ്മൾ പതറിപ്പോകരുത്, നമ്മൾ ആത്മഹത്യക്ക് ഒരുങ്ങരുത്, ഈ മജൂസിയുടെ വിശ്വാസമെങ്കിലും നമുക്ക് വേണം. സുഹൃത്തുക്കളെ, മജൂസി പറയാണ്, പക്ഷേ യജിബു അലയ്യ ശുക്റുല്ലാഹ്, എനിക്ക് വലിയ മുസീബത്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ ദൈവത്തിന് നന്ദി ചെയ്യൽ എനിക്ക് കടപ്പാടാണ്. അതേ, അല്ലാഹ്ക്ക് നന്ദി ചെയ്യൽ കടപ്പാടാണ്. എന്താ കാരണം? മൂന്ന് കാര്യം എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്റെ സ്വത്തുക്കൾ അവര് കവർച്ച ചെയ്ത് കൊണ്ടുപോയതാണ്, ഞാൻ അവരുടേത് കവർച്ച ചെയ്തിട്ടില്ല, എന്നെ അല്ല ഒരു കൊള്ളക്കാരനാക്കിയിട്ടില്ല, അല്ല എന്നെ ഒരു കള്ളനാക്കിയിട്ടില്ല, എന്റേത് അവര് കൊണ്ടുപോയി എന്നല്ലാതെ അവരുടേതോ മറ്റൊരാളുടേതോ ഞാൻ കൊള്ള ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് അല്ല അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ടല്ലോ. ഓ ബിസിനസ്സുകാരെ, തൊഴിലാളികളെ, കൃഷിക്കാരെ, ഈമാന് വേണേ, ഈ യഹൂദി മജൂസിയുടെ വാചകം കണ്ടോ നിങ്ങള്? എന്റേത് മറ്റവൻ കട്ടതല്ലേ, കവർച്ച ചെയ്തതല്ലേ, ഞാൻ മറ്റൊരാളുടേത് കവർച്ച ചെയ്തിട്ടില്ലല്ലോ, അല്ല എനിക്ക് തന്നെ നിയമത്താണല്ലോ, റബ്ബിന് ശുക്ര് വേണമല്ലോ. രണ്ടാമതായി, എന്റെ സ്വത്തിന്റെ പകുതിയാണ് കവർച്ച ചെയ്തു പോയത്, പകുതി എന്റെ അടുക്കൽ തന്നെ ബാക്കിയുണ്ടല്ലോ, എന്റെ പകുതിയല്ലേ പോയിട്ടുള്ളൂ, പകുതി എന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. മൂന്നാമതായി, എന്റെ പണമല്ലേ പോയിട്ടുള്ളൂ, എന്റെ മതം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, എന്റെ മതവിശ്വാസത്തിന് തകരാറ് പറ്റിയിട്ടില്ലല്ലോ, എന്റെ പണമല്ലേ പോയിട്ടുള്ളൂ. ഒരു വലിയ കച്ചവടത്തിലങ്ങ് പൊളിഞ്ഞു പോയാൽ, കടത്തിൽ മുങ്ങിപ്പോയാൽ, ആത്മഹത്യ ചെയ്ത് മരിക്കാമെന്ന് ചിന്തിക്കുന്ന ചില മുസ്ലിമീങ്ങളില്ലേ? സുബ്ഹാനല്ലാഹ്, അവരുടെ കഥ എന്താണ്? അവര് ദീനല്ലേ നശിപ്പിക്കുന്നത്, പണം പോയതിന് ദീൻ നശിപ്പിക്കുകയോ? സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ മഹാനായ അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷം. അയാളെ പറഞ്ഞ വാക്കൊക്കെ കുറിച്ചെടുക്കും മക്കളെ, അയാൾ മജൂസിയാണെങ്കിലും കേട്ടില്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ കുറിച്ചെടുക്കണം. അദ്ദേഹത്തിന്റെ വാക്കിൽ ഇസ്ലാമിന്റെ പരിമളമുണ്ട്. ഒരു ഇസ്ലാമിന്റെ ആള് പറയേണ്ട വർത്തമാനമാണ് അയാൾ പറഞ്ഞത്, കുറിച്ചെടുക്കണം. അത് പറഞ്ഞത് കൊണ്ട് പറഞ്ഞിട്ട്
അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. അപ്പൊ ഇയാള് അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഒന്ന് നോക്കി, അപ്പോ ഒരു ചാൻസ് കിട്ടിയല്ലോ. അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ബഹ്റാം, ആ മജൂസിന്റെ പേര് ബഹ്റാം, ഓ ബഹ്റാം, നീ എന്തിനാണ് തീയിൻ ആരാധിക്കുന്നത്? മജൂസിന്റെ പരിപാടി തീയിൻ ആരാധിക്കുക. അയാള് പറഞ്ഞു, തീ എന്നെ കരിക്കാതിരിക്കാതിരിക്കാ, പിന്നെയോ ഞാൻ ആ തീക്ക് ധാരാളം വിറക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ എന്നെ അത് ചതിക്കൂല. ഞാൻ ഒരുപാട് വിറക് കൊടുത്തിട്ടുണ്ട് തിന്നാൻ, അതുകൊണ്ട് തീ എന്നെ ചതിക്കൂല. അതിന്റെ പുറമെ ഈ തീയിനെ ആരാധിച്ചിട്ട് തീ മുഖേന എനിക്ക് പടച്ചവന്റെ അടുക്കൽ എത്തണോ? സുബ്ഹാനല്ലാഹ്, തീയൊരു ദൈവമാണ്, പടച്ചവന്റെ കൂറുകാരനാണ് എന്നാണ് ഈ ബഹ്റാമിന്റെ വിശ്വാസം. നീ വലിയ അബദ്ധം അബദ്ധത്തിൽ പെട്ടുപോയി ബഹ്റാമേ. അതെന്തേ? ഈ തീ എന്ന് പറഞ്ഞാൽ ദുർബലമാണ്, ജാഹിലാണ്, ഒരു കഴിവനില്ല, അതിന്റെ പുറമെ ഒരു വിവരമില്ല. പിന്നെയോ വലാ വഫാ അലഹാ, അത് ഒരിക്കലും തന്നെ കടപ്പാട് വിട്ടൂല. പിന്നെയോ നിന്റെ വിചാരം കളവാണ്, നിരർത്ഥകമാണ്. ഞാനത് പറഞ്ഞുതരാം, ബുദ്ധിപരമായി പറഞ്ഞുതരാ. അമ്മാ ദുഹുഹാ, അതിന് ദുർബലമാണ് ഞാൻ പറയാൻ കാരണം, ഒരു ചെറിയ കുട്ടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് അതിൽ ഒഴിച്ചാൽ പിന്നെ മൂപ്പരെ കാണൂല, അത്രയായിരുന്നു ശക്തിയുള്ള ഒരു ചെറിയ കുട്ടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ മതി, അപ്പോഴേക്കും പിന്നെ അതിനെ കാണാൻ കിട്ടൂല. അല്ലെ കുറച്ച് മണ്ണ് വാരിയിട്ടാ മതി, പിന്നെ അതിനെ കാണാൻ കിട്ടൂല. അങ്ങനത്തെ ഈ സാധനമാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന പടച്ചവനിലേക്ക് നിന്നെ എത്തിക്കുന്നത്? ഈ ദുർബലമായ സാധനത്തിന് അതിന് സാധ്യമല്ല. സ്വന്തം ശരീരത്തെ തൊട്ട് ഒരുപിടി മണ്ണ് വാരി എറിയുമ്പോ അവിടെ കെട്ടുപോവുകയല്ലാതെ മണ്ണിനെ തടുക്കാൻ കഴിയാത്ത, ഒരു ബക്കറ്റ് വെള്ളത്തെ തടുക്കാൻ കഴിയാത്ത ഈ തീക്ക് നിന്നെ തൊട്ട് അതാബിനെ തടുക്കാൻ കഴിയോ? പിന്നെയോ മറ്റൊന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അതിന് വിവരമില്ലാതെ ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം അറിയോ? നീ നല്ല എ ക്ലാസ് കസ്തൂരിയും അത്തറും ഊതും ഒക്കെ കൊണ്ടുവെക്കുക, അതിന്റെ ഇപ്പുറത്ത് കുറച്ച് ഉണക്ക് ചാണകവും കൊണ്ടുവെക്കുക, രണ്ടും ഒരുപോലെ കത്തിക്കും തീ. കാരണം ഇത് കസ്തൂരിയാണ്, അത് ഊതാണ്, അത് അത്തറാണ്, ഇത് നജസാണ്, അതൊന്നും അതിന് അറിഞ്ഞൂടാ. അത്ര വിവരം കെട്ട സാധനമാണ് ഈ തീ, അതിന് നല്ല ഉമ്മടുത്തും അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിന് വഫാ ഇല്ല, അത് ഒരിക്കലും തന്നെ അത് ചതിക്കുന്നതാണ്, അത് വാക്ക് പാലിക്കുന്നതോ കടപ്പാട് വീട്ടുന്നതോ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിനക്ക് മനസ്സിലാകാൻ ഞാൻ പറയട്ടെ. നീ 10-70 കൊല്ലമായില്ലേ തീയിനെ ആരാധിക്കുന്നു അല്ലേ? എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ തീയിനെ ആരാധിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നീ വരൂ, നമ്മള് രണ്ടാളും നമ്മളെ കയ്യൊന്ന് തീയില് വെക്കുക, എന്റെ കൈ ഞാനും വെക്കാം, നിന്റെ കൈ നീയും വെക്കുക, എന്നിട്ട് നീ നിന്നോട് തീ, അതാ നിന്നോട് വല്ല കടപ്പാടും വീട്ടുന്നുണ്ടോന്ന് നോക്കുക. ഞാൻ അതിനെ ഇന്നുവരെ ആരാധിച്ചിട്ടില്ലല്ലോ. അങ്ങനത്തെ ഞാനും വെക്ക, നീയും വെക്ക, രണ്ടാളും കയ്യൊന്ന് വെക്ക, നമ്മൾ ഏതാ കരിയുന്നതെന്ന് നോക്കുക അല്ലേ? ഇതങ്ങ് പറഞ്ഞപ്പോ ഈ മജൂസിയുടെ മനസ്സിൽ ആ പറഞ്ഞ വാചകങ്ങൾ തറിച്ചു മറി. കാരണം ഇദ്ദേഹം എന്റെ എതിരാളിയല്ല, ഇദ്ദേഹം എന്റെ വിരോധിയല്ല, ഇദ്ദേഹം എനിക്കൊരു ചെറിയ നഷ്ടം വന്നപ്പോ എന്നെ കണ്ണോക്ക് കാണാൻ വേണ്ടി വന്ന പണ്ഡിതനാണ്, നല്ല സൗമ്യതയുള്ള പണ്ഡിതനാണ്. ഇദ്ദേഹം വർഗീയവാദിയല്ല, ഇദ്ദേഹം നല്ല സൗമ്യതയുള്ള പണ്ഡിതനാണ്. മറ്റൊന്ന്, ഞാനൊരു നല്ല കാര്യം 3 പറഞ്ഞപ്പോ ശിഷ്യന്മാരോട് പറഞ്ഞു എഴുതിയെടുക്കൂന്നാ പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു അഹങ്കാരമൊന്നുമില്ലേ? അപ്പൊ ശിഷ്യന്മാരൊന്നും മൂപ്പര് ചെറുതായി പോലോ, ഞാൻ വലുതായി പോലോ, അങ്ങനത്തെ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു എഴുതിയെടുക്കൂന്നാ പറഞ്ഞു. എന്റെ വാചകത്തിന് ഇസ്ലാമിന്റെ മണമുണ്ടെന്നാ പറഞ്ഞത്. ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഇയാൾ പറഞ്ഞ സംഗതിയൊക്കെ റെഡിയല്ലേ, പറഞ്ഞൊക്കെ റെഡിയല്ലേ. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാനൊരു 4 നിങ്ങളോട് ചോദിക്കും ശൈഖേ. ആ 4 നിങ്ങൾ മറുപടി തന്നാൽ